ഓക്കെ, ഇനി ഏപ്രിൽ 2018-ൽ ചോദിച്ച എച്ച് പാരാമീറ്ററിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എച്ച് പാരാമീറ്റേഴ്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇസ് എച്ച് ഐ ഇ ഈക്വൽ ടു, ഇപ്പോൾ എച്ച് പാരാമീറ്റേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്, എച്ച് ഐ ഇ അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് ഈക്വൽ ടു 1000 ohm, ഇമ്പിഡൻസ് ആയതുകൊണ്ടാണ് ഓം വന്നിരിക്കുന്നത്. ഓക്കെ, എച്ച് ആർ ഇ ഈക്വൽ ടു 10 × 10⁻⁴, യൂണിറ്റ് ഒന്നുമില്ല. എച്ച് എഫ് ഇ ഈക്വൽ ടു 50, ഇതിനും യൂണിറ്റ് ഇല്ല. പിന്നെ എച്ച് ഒ ഇ ഈക്വൽ ടു 100 × 10⁻⁶ മോ. ഓക്കെ, അതായത് ഇത് അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഇഫ് ദ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ ഇസ് 1 kΩ, ഫൈൻഡ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇസഡ് ഐ, കറൻറ്റ് ഗെയിൻ അതായത് എ ഐ, വോൾട്ടേജ് ഗെയിൻ എ വി. ഓക്കെ, ഇപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ മൂന്ന് ഇക്വേഷൻ അറിയാം. ഓക്കെ, അപ്പം ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എ ഐയും കറൻറ്റ് ഗെയിനും ഇൻപുട്ട് ഇമ്പിഡൻസും. ഓക്കെ, കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ രണ്ട് ടേംസും നമ്മൾ വോൾട്ടേജ് ഗെയിനിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കറണ്ട് ഗെയിനും ഇൻപുട്ട് ഇമ്പിഡൻസും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്ന ജസ്റ്റ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡേറ്റയും തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കറണ്ട് ഗെയിനും ആണെങ്കിലും ഇക്വേഷൻ അറിയാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോൾട്ടേജ് ഗെയിന്, ഇപ്പം കറണ്ട് ഗെയിനും ഇൻപുട്ട് ഇമ്പിഡൻസും കിട്ടി, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പം നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ചോദിക്കത്തില്ല, ഡയറക്റ്റ് കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും. ഓക്കെ, പല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലും ജസ്റ്റ് കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ മതി അല്ലേ, എ ഐ ഈക്വൽ ടു ഈ ഇക്വേഷൻ. ഇവിടെ വോൾട്ടേജ് ഗെയിൻ നോക്കുമ്പോൾ എന്താണ്, കറണ്ട് ഗെയിൻ ഇൻറ്റു ആർ എൽ ബൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനുമേ ഉള്ളൂ, ഇൻപുട്ട് ഇമ്പിഡൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് വോൾട്ടേജ് ഗെയിനിൻ്റെ ഇക്വേഷനിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇസഡ് ഐയുടെ ഇക്വേഷനും എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയണം. ഈ മൂന്നെണ്ണത്തിൻ്റെ ഡെറിവേഷനും ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ ഡെറിവേഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആവുന്നത്. അപ്പം എക്സ്ട്രാ കുറച്ച് പ്രോബ്ലം കൂടെ ഉണ്ട്, അത് പിന്നെ സെപ്പറേറ്റ് വേറൊരു പ്രാവശ്യം വേറെ സമയത്ത് ചെയ്ത് കാണിക്കാം. ഓക്കെ.